അസ്സാം വലൈക്കും വാഹത് വാത്തു അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വുധുവുമായി ബന്ധപ്പെട്ട പാഠമാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ബുധുവിൻ്റെ വാജിബുകളും അതേപോലെ തന്നെ അർക്കാനുകളും ഷുറൂത്തുകളും സുന്നത്തുകളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ബുധുവിൻ്റെ രൂപം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു ഇനി ബുധു നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നവാഹിദുൽ വുധു ബുധു ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം പിന്നെ കൃത്യമായി മനസ്സിലാക്കണം കാരണം സുപ്രധാനമായ ആരാധനയാണ് നമസ്കാരം ആ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുധു വേണം ആ വുധു നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വുധു എടുക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണി പറഞ്ഞു പോവുകയാണ് നമ്മുടെ ക്ലാസിൻ്റെ സമയം നമുക്കറിയാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഹതീഥുകളും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് ഉദ്ധരിക്കാൻ സാധ്യമല്ല വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പറയാനാണ് ശ്രമിക്കുന്നത് പൊതു മുറിയുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ പണി പഠിപ്പിക്കുന്നത് മുൻ പിൻദ്വാരങ്ങളിലൂടെ കാഷ്ടം മൂത്രം പോലെയുള്ള വല്ലതും പുറത്തുവരിക എന്നുള്ളതാണ് ഇത് പൊതു മുറിക്കുന്ന കാര്യമാണ് മൂത്രമൊഴിച്ചാൽ അതേപോലെ തന്നെ വിസർജിച്ചാൽ അയാളുടെ വുളു മുറിയുമെന്നാണ് അള്ളാഹു സുബാനും അല്ലെങ്കിൽ നിങ്ങളിലൊരു നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നാൽ എന്ത് ചെയ്യും വുതു നഷ്ടപ്പെടും അവനെ ചെറിയ അശുദ്ധിയിലേക്ക് പ്രവേശിക്കുമെന്നാണ് മൂത്രമൊഴിച്ചാൽ വിസർജനം നടത്തിയാൽ വുതു മുറിയുമെന്നാണ് ഒന്നാമതായിക്കൊണ്ട് പറയാനുള്ളത് അതേപോലെ തന്നെ മുൻ പിൻദ്വാരങ്ങളിലൂടെ ശബ്ദമുള്ളതോ ഇല്ലാത്തതോ ആയ കീഴായു പുറപ്പെടൽ അതും വധുവിനെ അസാധുവാക്കുന്ന കാര്യമാണ് നബിസൊല്ലാഹു അലഹി വസ്ലമ പറയുന്നുണ്ട് വധു ദുർബലമായാൽ വീണ്ടും മുതു എടുക്കുന്നത് വരെ നിങ്ങളിലാരുടെയും നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഒരാൾ നബീസൊല്ലാഹു അലഹി വസലമയോട് ചോദിച്ചു പിന്നെ നബീസൊല്ലാഹു അപ്പോൾ അബു ഹുറൈറയോട് അബു ഹുറിയോട് ഒരാൾ ചോദിച്ചു അബു ഹുറ എന്താണ് ഹദഫ് മഹാനായി അബു ഹുറിയാഹുലഹു ആണ് ഇത് പറയുന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച കാര്യം അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ഹദഫി എന്ന് പറഞ്ഞാൽ ഹദീഥിലെ ഹദത്തി എന്ന പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നബിസ് അള്ളാഹു അലൈഹി വസലമ പഠിപ്പിച്ച കാര്യം അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഹദത്തി എന്ന് പറഞ്ഞാൽ ശബ്ദമുള്ളതോ ശബ്ദമില്ലാത്തതോ ആയ കീഴ് വായു പുറപ്പെടലാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും ലാ അക്ബൽ ഉള്ളാഹു സ്വലത്ത എന്ന പ്രയോഗമാണ് ഹദീത്തിൽ വന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോ പിൻദ്വാരങ്ങളിലൂടെ ശബ്ദമുള്ളതോ ശബ്ദമില്ലാത്തതോ ആയ കീഴ്വായു പുറപ്പെട്ടാൽ വുതു ബാത്തിലാകും അത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക ഇനിയോ മതിയോ വതിയോ പുറപ്പെടൽ മതിയോ വതിയോ പുറപ്പെട്ടാൽ വുതു ബാത്തിലാകുമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിരുന്നു മഹാനായ അലി റതി അള്ളാഹുർക്ക് നിവേദനം ചെയ്യുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം പറയാണ് ഞാൻ ധാരാളമായി മതിയെ ലൈംഗിക ചിന്തയുണ്ടാകുമ്പോൾ പുറപ്പെടുന്ന നിറമില്ലാത്ത കൊഴുത്ത ദ്രാവകത്തിനാണ് പിന്നെ മതി എന്ന് പറയുന്നത് അതിനാണ് മതി എന്ന് പറയുക അദ്ദേഹം പറയുന്നത് ഞാൻ അത് ധാരാളമുള്ള ഒരാളായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നബിസ്വല്ലാഹു അലഹി വസ്ലമയോട് ചോദിക്കുവാൻ പ്രവാചകന്റെ മകളെ വിവാഹം ചെയ്തത് കാരണം അദ്ദേഹത്തിന് ലജ്ജൻഡായി നബിയുടെ മരുമകനാണ് അലി റദി അല്ലാഹു നൽകും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം നബിയോട് ചോദിക്കാൻ അദ്ദേഹം ചെയ്തു ലജ്ജ കാണിച്ചു ഞാൻ ഒരാളോട് ആവശ്യപ്പെട്ടു ആ ചോദ്യം നബിനോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ മതിയെ പുറപ്പെട്ടാനുള്ള നിയമം എന്താണ് എന്ന് ആ മനുഷ്യൻ നബി അല്ലാഹു അലഹി വസലമയോട് ചോദിച്ചു അപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി മതിയു വന്നാൽ നീ നിന്റെ ലിംഗം കഴുകുകയും ഉതുവെടുക്കുകയും ചെയ്യുക എന്ന് നബി നബിസ്ലല്ലാഹു അലഹി വസ്ലാം പഠിപ്പിച്ചു ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും നീ എന്ത് ചെയ്യണം പൊതുവെടുക്കണം അതേപോലെ തന്നെ ബഹസിൽ നീ എന്തിനാണം കഴുകുകയും വേണം നിന്റെ ലൈംഗിക ലൈംഗികാവയവത്തെ നീ കഴുകുകയും വേണം അപ്പോൾ മതിയു വന്നാൽ എന്ത് ചെയ്യണം പൊതുവെടുക്കണമെന്ന് ഈ ഹദീത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ മതിയു വന്നാൽ വതിയു വന്നാൽ അനിവാര്യമായി കൊണ്ട് എന്ത് ചെയ്യണം പൊതുവെടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ബോധം മറയുന്ന നിലയിൽ ഗാഠമായി ഉറങ്ങുക അത് പൊതുവിനെ ബാത്തിലാക്കുന്ന കാര്യമാണ് ബോധം മറയുന്ന നിലയിൽ ഗാഠമായിക്കൊണ്ട് ഉറങ്ങും അലി റഫി അള്ളാഹു തന്നെ നിവേദനം ചെയ്യുന്ന ഹരിയത്തിൽ കാണാൻ പറ്റും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് കണ്ണ് മലദ്വാരത്തിൻ്റെ മൂടിയാണ് കണ്ണ് മലദ്വാരത്തിൻ്റെ മൂടിയാണ് അതിനാൽ ഉറങ്ങിയവൻ പൊതുവെടുക്കട്ടെ എന്താ അങ്ങനെ പറഞ്ഞാൽ ഉറങ്ങിയാൽ എന്തൊക്കെ സംഭവിച്ചു നമ്മുടെ പിന്ദ്വാരത്തിലൂടെ വല്ലതും പുറത്തുപോയോ കാറ്റുപോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഗാഠമായി കൊണ്ട് ഉറങ്ങിയാല് നിങ്ങൾ വൊതുവെടുക്കണം അപ്പം നല്ല ഉറക്കം ബോധം മറയുന്ന നിലയിലുള്ള ഉറക്കം സംഭവിച്ചാൽ അത് വുധുവിനെ ബാത്തിലാക്കും വധു മുറിയുന്ന കാര്യമാണ് എന്നാണ് ഈ ഹദീത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ സ്വബോധം നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള മയക്കം കൊണ്ട് വുധുവിനെ ബാത്തിലാക്കുകയില്ല എന്നത് ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത വിഷയം എന്താ ഒട്ടകത്തിന്റെ മാംസം കഴിക്കുക ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ ബുധു മുറിയുമെന്ന് നബിസ്വല്ലാ ഇസ്ല പഠിപ്പിച്ചിരുന്നു മഹാനായ ഷമുറിയാഹുദ്ധരിക്കുന്ന ഹദീത്തിലെ അദ്ദേഹം പറയണം അദ്ദേഹം പറയുന്നു ഒരാൾ നബിസ്വല്ലാഹു അലഹി ബസ്ലമയോട് ചോദിച്ചു ആട് മാംസം കഴിച്ചാൽ ഞങ്ങളുടെ ബുധു ഞങ്ങൾ ബുധു ചെയ്യേണ്ടതുണ്ടോ അവൻ നബി നബിസ്വല്ലാ ഇസ്ലാം പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ബുധു ചെയ്യുക ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ബുധു ചെയ്യേണ്ടതും ഇല്ല അപ്പം എന്ത് മനസ്സിലായി ആടിന്റെ മാംസം കഴിച്ചാൽ ബുതു മുറിയില്ല അപ്പം അയാൾ ചോദിച്ചു ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ ഞങ്ങൾ ബുധു ചെയ്യേണ്ടതുണ്ടോ അപ്പം നബീസ്വലാസ്ലമ പറഞ്ഞു അതെ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ബുധു ചെയ്യണം വീണ്ടും അയാൾ ചോദിച്ചു ആടുകളുടെ ആലയിൽ എനിക്ക് നമസ്കരിക്കാമോ അപ്പം നബീസ്വല്ലാ അലൈഹി യുവസലമ പറഞ്ഞു അതെ കുഴപ്പമില്ല അയാൾ ചോദിച്ചു ഒട്ടകങ്ങളെ കെട്ടുന്നിടത്ത് എനിക്ക് നമസ്കരിക്കാമോ നബീസ്വല്ലാ അലിസ്ലമ പറഞ്ഞു പാടില്ല നോക്കൂ നിങ്ങൾ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചയാൾ വധു എടുക്കണം എന്ന് ഈ ഹദീത്തിൽ കൃത്യമായി പറഞ്ഞാൽ മഹമ്മദും അതേപോലെ തന്നെ മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീയത്തിൽ നമുക്കിത് കാണാൻ പറ്റും അപ്പം ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ എന്ത് ചെയ്യും വധു ബാത്തിലാകും വധു എന്ത് ചെയ്യണം അയാൾ എടുക്കണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ഭ്രാന്ത് ഇളക്കം അഥവാ അപസ്മാരം ബോധക്ഷയം മരുന്ന് കഴിച്ചത് കൊണ്ടോ മദ്യം സേവിച്ചത് കൊണ്ടോ ബുദ്ധി സംഭവിച്ച സംഭവിക്കൽ പോലെയുള്ളവ കാരണം ബുദ്ധിയുണ്ടായിരിക്കുക എന്നത് വതു ശരിയാവാനുള്ള നിബന്ധനകളിൽ ഒന്നാണ് ബുദ്ധി ഉണ്ടാകണം ആ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ എന്തു ചെയ്യണം നമ്മൾ രണ്ടാമത് വീണ്ടും ഉതവെടുക്കേണ്ടതുണ്ട് എന്നാണ് അർത്ഥം അതേപോലെ തന്നെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച മറ്റൊരു കാര്യം ഗുഹ്യസ്ഥാനം മറയില്ലാതെ തൊടുക എന്നുള്ളതാണ് ഗുഹ്യസ്ഥാനം മറയില്ലാതെ തൊടുക മുൻദ്വാരവും പിൻദ്വാരവും നബി സല്ലല്ലാഹു അലൈഹി വസ്ല പറയുന്നുണ്ട് തൻ്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ച ഏതൊരു പുരുഷനും ഏതൊരു പുരുഷനും ഉതു ചെയ്യട്ടെ തന്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ച ഏതൊരു സ്ത്രീയും വധു ചെയ്യട്ടെ എന്ന് നബി നബിസ്വലാഹു അലഹി വസ്സലമ പറഞ്ഞത് അപ്പം മറകൂടാതെ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കുന്നത് അത് മുൻദ്വാരമാകട്ടെ പിൻദ്വാരമാകട്ടെ അവിടെ സ്പർശ അവിടങ്ങളിൽ സ്പർശിച്ചാൽ അവരുടെ വുധു ബാത്തിലാകും അവരെന്ത് ചെയ്യണം അവർ വീണ്ടും വതു ചെയ്യണമെന്നാണ് ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഛർദിക്കുക ഛർദ്ദിച്ചാൽ വു മുറിയും നബിസലാഹു അലഹി വസ്ലമ പഠിപ്പിച്ച ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും നബി പറയാണ് പിന്നെ നബിസലാഹു അലൈഹി വസ്സല ഛർദ്ദിച്ചു അങ്ങനെ അദ്ദേഹം മുതു മുതും ചെയ്തു ഇമാം മദ് ഉദ്ധരിക്കുന്ന ആരീതിയിൽ കാണാം നബിസ്വലാഹ് അലി സ്ലമ ഛർദ്ദിച്ചു അപ്പം ചെയ്തു അദ്ദേഹം പോയിട്ട് എടുത്തു അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഛർദ്ദിച്ചത് കാരണം മുറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രണ്ടാമത് എടുക്കുകയുണ്ടായി അതേപോലെ തന്നെ മലിന രക്തം പുറത്തു വന്നാൽ നബി ഇസ്വലിസ്ലമ പറഞ്ഞു ആരെങ്കിലും നമസ്കരിക്കുമ്പോൾ ഛർദ്ദിക്കുകയോ തരിമൂക്കിൽ നിന്ന് രക്തം വരികയോ ചെയ്താൽ അവൻ ബുതു ചെയ്യട്ടെ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസലമ പറഞ്ഞത് ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം മൂക്കുന്ന രക്തം വന്നു മലിനമായ രക്തം പുറത്തു വന്നാൽ എന്തു ചെയ്യണം അവൻ വൊതു എടുക്കണമെന്നാണ് പറഞ്ഞ ഹദീത്തിലുള്ളത് അതേപോലെ തന്നെ മതിയെ പുറപ്പെടാൻ കാരണമാവുന്ന രൂപത്തിൽ സ്ത്രീയെ സ്പർശിക്കൽ മതിയെ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ ലൈംഗിക ബന്ധൊക്കെ നടക്കുന്നതിൻ്റെ മുമ്പ് പുരുഷൻ്റെ അവയവങ്ങളിലൂടെ പുറത്തു വരുന്ന ദ്രാവകമാണ് കൊഴുത്ത ദ്രാവകമാണ് മതി എന്ന് പറഞ്ഞു ആ മതിയെ പുറത്തു വരാൻ പറ്റുന്ന രീതിയിൽ ഒരാൾ സ്ത്രീയെ സ്പർശിച്ചാൽ സ്പർശിച്ചാലെന്ത് ചെയ്യും ഒതു മുറിയുമെന്നാണ് ഫുക്കഹാക്കൾ പഠിപ്പിക്കുന്നത് മഹാനായ ഇബിൻ അബ്ബാസ് റതി അല്ലാഹുഖുവിൻ്റെ വാക്കുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇന്ദ്രിയ സ്കലനം ഉണ്ടായ ഉണ്ടായാലെങ്കിൽ ഉണ്ടായെങ്കിലേ കുളിക്കേണ്ടതുള്ളൂ എന്നാൽ മതിയും വതിയും പുറപ്പെട്ടാൽ നീ നിന്റെ ലിംഗത്തെ കഴുകുക നമസ്കാരത്തിന് ഉതുവെടുക്കുന്നത് പോലെ മുതുമെടുക്കുകയും ചെയ്യുക എന്ന് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അൻഖു പറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റും ചില ആളുകൾ പറയാറുണ്ട് സ്ത്രീകളെ തൊട്ടാൽ തൊട്ടാല് മുറിയും സ്ത്രീകളെ തൊട്ടാൽ വലു മുറിയില്ല അത് നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകളെ സ്പർശിച്ചത് കാരണം മുറിയുകയില്ല എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ചില ആളുകൾ പിന്നെ അതിന് തെളിവായിക്കൊണ്ട് പറയാറുള്ള ഷാഫി മധബ് പ്രകാരം സ്ത്രീകളെ സ്പർശിച്ചാൽ പുതു മുറിയുമെന്നാണ് എന്നാൽ മറ്റു ചില മധുഹബുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ മുറിയുകയില്ല എന്ന് മാത്രമല്ല വികാരത്തോടുകൂടെ സ്പർശിച്ചാൽ പോലും വികാരത്തോടുകൂടെ സ്പർശിച്ചാൽ പോലും മുറിയുകയില്ല എന്ന് അഭിപ്രായപ്പെട്ട കുളെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിനവര് സാധാരണ തെളിവ് പറയാറുള്ളത് ഈ സ്ത്രീകളെ തൊട്ടാൽ മുറിയും എന്നുള്ളതിന് തെളിവ് പറയാറുള്ള ഔലാ മസ്തു മുന്നിസ അവരെന്ത് സ്ത്രീകളെ സ്പർശിച്ചാൽ ഔലാ മസ്തു മുന്നിസ പിന്നെ മലമൂത്ര വിസർജനാനന്തരം സ്ത്രീ സ്ത്രീ സ്പർശനം നടത്തിയാലും വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമം ചെയ്യണമെന്ന കൽപ്പന അത് വിശുദ്ധ ഖുറാനിലെ സുഹത്തുൻ നിസായിലെ നാൽപ്പത്തി മൂന്നാമത്തായാണ് അവിടെ പിന്നെ ലമസ ലമസ എന്നുള്ള പ്രയോഗം സ്പർശിക്കുക എന്നുള്ളത് ആ പിന്നെ ഇതിൽ സ്പർശനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമാ ആണ് എന്ന് മഹാനായ മഹാനായി അബ്ബാസ് റതി അള്ളാഹുനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അവിടെ കേവലം ഒരു സ്പർശനമല്ല അപ്പൊ സ്ത്രീകളെ തൊട്ടാൽ പുതുമുറിയില്ല ഇപ്പൊ ഭാര്യയെ തൊട്ടാൽ പുതു മുറിയോ സ്ത്രീകളെ നമുക്ക് തൊടാൻ പറ്റില്ല ആരെ തൊടാൻ പറ്റുള്ളൂ ഭാര്യനെ തൊട അല്ലെ നമുക്ക് മുഹറമായ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളെ നമുക്ക് സ്പർശിക്കാൻ പറ്റുള്ളൂ അന്യ സ്ത്രീകളെ ഒരു പുരുഷൻ അകാരണമായി തൊടാൻ പാടില്ല അതുകൊണ്ട് ആ ചർച്ചക്ക് പ്രസക്തില്ല അപ്പോൾ ഒരു സ്ത്രീയെ തൊട്ടാൽ മുറിയുമോ എന്ന് ചോദിച്ചാൽ ഭാര്യ തൊട്ടാൽ മുറിയോ മുറിയില്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ നമസ്കരിക്കുമ്പോൾ നബിയുടെ പത്നി ആയിഷാർ അദി അല്ലാഹുക്ക് മുന്നിൽ കിടക്കുന്നുണ്ട് അവരുടെ കാല് മാറ്റി വെച്ച് നബി നബിസ്വല്ലാ അലൈഹി ഇസ്ലമ സുജൂത് ചെയ്ത ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ഹദീത്തുകൾ ഇമാം ബുഖാരി മറ്റുമൊക്കെ റിവായത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സ്പർശിച്ചാൽ മുതുമുറിയുമെന്നുള്ളത് ശരിയായ അഭിപ്രായമല്ല എന്നാൽ വികാരത്തോടുകൂടെ സ്പർശിക്കുകയാണ് എങ്കിൽ വതിയും മതിയുമൊക്കെ വരാൻ ഇടയാകുന്ന രീതിയിലുള്ള സ്പർശനമാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം അവരെ പിന്നെ അവരുടെ ബുധു നഷ്ടപ്പെടുമെന്നാണ് മഹാനായ ഇബിൻ അബ്ബാസ് റദി അള്ളാഹ് മുർഗുവിൻ്റെ കൗലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ പുതു മുറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയത് അത് നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മുടെ പുതു മുറങ്ങിയെന്ന് മനസ്സിലാക്കി നമ്മുടെ നമ്മൾ വീണ്ടും പുതുക്കുക അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അബാനി റബിലാലമീൻ അസ്ലാം വൈകും വരഹമുല്ലാഹി വർക്കാത്തൂ